എപ്പിസോഡ് ഓപ്പണിംഗ് ില് നമ്മുടെ രണ്ട് രണ്ടാശാമാര് ഇന്ദ്രയും ഹാസരയും അവർ രണ്ടുപേരും ലൈബ്രറിയിലേക്ക് വന്ന് ഒരുപാട് ബുക്സൊക്കെ വായിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഹാസിറയാണെങ്കിൽ രണ്ടോ മൂന്നോ ബുക്ക് വായിച്ച് അങ്ങനെ മടി പിടിച്ചിരിക്കും പക്ഷെ ഇന്ദ്ര അവനാണെങ്കില് ഞോട്ടിയിടയില് വളരെ സ്മാർട്ടായിട്ട് ഒത്തിരി ബുക്സ് ഒക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഹാസര അവൻ ഇന്ദ്രയോട് ചോദിക്കും ബ്രദർ നമ്മൾ എന്തിനാ ഈ ബുക്സ് ഒക്കെ പഠിക്കുന്നത് അച്ഛൻ എന്തിനാ ഇത്രയും ബുക്സൊക്കെ എഴുതി ഉണ്ടാക്കിയത് അതിന് ഇന്ദ്ര പറയും ഇത് മുഴുവൻ നെഞ്ചുമാണ് നമ്മളിത് മുഴുവൻ പഠിച്ചാൽ മാത്രമേ അച്ഛനെ പോലെ ഫ്യൂച്ചറിൽ നമുക്കും ഒരുപാട് കഴിവുള്ള വളരെ സ്ട്രോങ് ആയ ഒരാളായി മാറാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഇന്ദ്ര വീണ്ടും കാര്യായിട്ട് ബുക്സ് വായിച്ചു കൊണ്ടേയിരിക്കും അല്പസമയം കഴിയുമ്പോ നമ്മുടെ ഹാസ്ര അവൻ ആ ബുക്കിന്റെ മേലെ കടന്ന് കോർക്ക മലച്ചുറങ്ങും അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മുടെ ആശാമ രണ്ടുപേരും അവർ രണ്ടുപേരും ഇപ്പൊ മീൻ പിടിക്കാൻ അടുത്തേക്ക് വരും ഹാസനയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഒരു ചെറിയ നെറ്റ് അതുമായി വെള്ളത്തിലേക്ക് എടുത്തു ചാടും എന്നിട്ട് എന്നിട്ടൊരു മീനിനെയും തൂക്കിയെടുത്ത് ഇപ്പൊ പുറത്തേക്ക് വരും ഇന്ദ്ര അവൻ ചൂണ്ടയൊക്കെ ഇട്ട് മീൻ കൊത്തുന്നതും കാത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യും അല്പസമയം കഴിയുമ്പോ എന്തോ ഒരു സാധനം അവന്റെ ചൂണ്ടയിൽ തടയും ഉടനെ ഹാസ്രയും ഇന്ദ്രയും അവർ രണ്ടുപേരും ചേർന്ന് ആ ചൂണ്ട പിടിച്ചു വലിച്ച് ഇപ്പൊ കരയിലേക്ക് കൊണ്ടുവരും വലിയൊരു മീനായിരിക്കും എന്ന് കരുതി അവർക്ക് തെറ്റിപ്പോവും അത് മീനല്ല വെറൊരു മരക്കെട്ട മാത്രമാണ് പക്ഷെ ഇന്ദ്രയാണെങ്കിൽ അവന്റെ നെഞ്ചു പവർ വെച്ച് ഇപ്പൊ മരക്കെട്ട വലിയൊരു ഫിഷാക്കി മാറ്റും ആണെങ്കിൽ അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയില്ല ഇതെങ്ങനെ ഇത്രയും പവർ ഉണ്ടോ എന്ന് ചോദിച്ച് അവൻ അങ്ങനെ വണ്ടർ നിക്കും കട്ട് ചെയ്ത ഹകാറാമോ ആള് പറയും എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നെഞ്ചു ഉപയോഗിച്ച് ഈ ലോകം മുഴുവൻ സമാധാനം കൊണ്ടുവരിക എന്നതാണ് അപ്പ അവിടുന്ന് അങ്ങനെ സൂമൗട്ട് ചെയ്ത് സാക്ഷാൽ ഇന്ദ്ര അവനിപ്പോ നെഞ്ചുവിൽ അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞു അവൻ നിൻചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവന്റെ കയ്യിൽ വലിയൊരു ഫയർ ക്രിയേറ്റ് ചെയ്യും അവസരയാണെങ്കില് അതുകൊണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയി പോവും ഓ മൈ ഗോഡ് നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇതിന് കഴിഞ്ഞു നിങ്ങൾ എങ്ങനെയാ ഇത് ചെയ്തേ അതിന് ഇന്ദ്ര പറയും ഞാൻ എന്റെ ചക്ര പവറിനെ അങ്ങനെ കൺട്രോൾ ചെയ്താണ് ഈ ഫയർ ക്രിയേറ്റ് ചെയ്തത് അപ്പൊ ലോങ് ഷോട്ടില് ഹഗാറാമയെ കാണിക്കും ആണെങ്കിൽ ആളുടെ ഉള്ളിലെ ടെൻഷൻ അതങ്ങനെ കൂടി കൂടി വരും ഇന്ദ്രക്ക് വെറും പത്ത് വയസ്സ് മാത്രമാണ് അവൻ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ എന്റെ അമ്മയുടെ പവർ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടാണ് അവൻ പോലും ക്രിയേറ്റ് ചെയ്യുന്നത് അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കാലങ്ങൾ പോക പോകെ എല്ലാവർക്കും നിഞ്ചു അതിപ്പോ അവര് അങ്ങനെ പകർന്നു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഇപ്പൊ ഓരോരുത്തരായി നിഞ്ചു അത് പഠിക്കാനായിട്ട് തുടങ്ങും അവരില് ചിലര് ഉപയോഗിച്ച് ഫയർ ക്രിയേറ്റ് ചെയ്യും ചിലര് ഉപയോഗിച്ച് വെള്ളം അതുണ്ടാക്കും അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ ഒരുപാട് പവറുകൾ നിഞ്ചുപയോഗിച്ച് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ആസറയാണ് ഇതെല്ലാവർക്കും പകർന്നു കൊടുത്തത് പക്ഷേ ഇന്തിനടെ പിന്നാലെ വലിയൊരു ചതി ഉണ്ടായിരുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല എല്ലാ ശത്രുക്കളും നോട്ട വിട്ടത് അത് ഇന്ദ്രയായിരുന്നു കട്ട് ചെയ്ത അവർ രണ്ടു പേരും ഇപ്പൊ ഗ്രാമത്തില് കാര്യായിട്ടുള്ള ജോലിയിലാണ് ആസര അവന്റെ ചക്ര പവർ അത് ഉപയോഗിച്ച് വലിയൊരു മരക്കട്ട അത് തകർക്കാൻ ശ്രമിക്കും പക്ഷെ അവനെ കൊണ്ടാണെങ്കില് ആ ഒരു ചക്ര പവർ അത് കണ്ട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല ഇന്ദ്ര പറയും നിനക്ക് ആക്ച്വലി പവർ ഒരുപാട് കൂടുതലാണ് അത് കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ നിന്നെ കൊണ്ട് നെഞ്ചു ഉപയോഗിച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഇന്ദ്രയും ആഗ്രാമയും അവർ രണ്ടു പേരും ചേർന്ന് ഒരുപാട് പേർക്ക് നെഞ്ചു ട്രെയിനിങ് കൊടുക്കുകയാണ് ആഗ്രാം പറയും ഇന്ദ്ര ശരിക്കും നെഞ്ചുല് നിന്റെ ഇൻവെൻഷൻസ് ആ താട്ടിപ്പൊളിയാണ് പക്ഷെ അപ്പോഴായിരിക്കും ഇന്ദ്ര പറയ ഞാൻ ഈ ചെയ്യുന്നതൊന്നും നൂറ് ശതമാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു നിൻജു പവർ അത് ഫ്യൂച്ചറിൽ ആരെങ്കിലും വളരെ ബാഡായിട്ട് ഉപയോഗിക്കുമോ എന്നാണ് എന്റെ ഭയം അത് കേട്ട് ഹാഗുരാമ ആള് ഷോക്കാവും ഹാഗുരാമ പറയും ഇന്ദ്ര നിന്റെ ഈ ചെറിയ പ്രായത്തില് ഇത്രയും ചിന്താശേഷി കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു പക്ഷെ നമ്മളെ കൊണ്ട് ഒരിക്കലും വിധിയെ തിരുത്തി ആവില്ല ചക്ര പൗറ് അതിനെ കൺട്രോൾ ചെയ്യാൻ കൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിന്റെ ഈ സംശയത്തിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇന്ദ്ര അവൻ കാട്ടിലേക്ക് വന്ന് വളരെ കാര്യമായിട്ട് ഒറ്റയ്ക്ക് ട്രെയിനിങ് എടുക്കുകയാണ് അപ്പ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ബ്ലാക്സെറ്റ്സു അവനാണെങ്കിൽ ഹാസറെ നോക്കി നിൽക്കുകയാണ് ഹാസറയ്ക്ക് പിടിയിട്ടും ആരോ അവൻ്റെ അടുത്തുണ്ടെന്ന് അവൻ ആരാണെന്ന് ഒരുപാട് നേരം വിളിച്ചു ചോദിക്കും പക്ഷെ ബ്ലാക്ക് സെറ്റ്സോ അവനൊന്നും ഇണ്ടാതെ അങ്ങനെ നിൽക്കും ഇന്ദ്ര വീണ്ടും വീട്ടിലേക്ക് എത്തി അവന്റെ ഷാഡോ ക്ലൗഡിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കും പക്ഷെ ഹാസ്രയാണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻറെ ഷാഡോ ക്ലൗഡിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല അതിനുശേഷം ഇന്ദ്രയും ഹാസ്രയും അവർ രണ്ടുപേരും ചേർന്ന് ട്രെയിനിങ് എടുക്കും ഇന്ദ്ര അവൻ തോൽപ്പിക്കും എന്നിട്ട് വീണ്ടും റെസ്റ്റ് എടുക്കാതെ ഇന്ദ്ര അവൻ പ്രാക്ടീസ് ചെയ്യാൻ മലമുകളിലേക്ക് മുകളിലേക്ക് പോകും മറ്റൊരു ഭാഗത്ത് ഹാസ്ര അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചു ചിരിച്ച് സന്തോഷത്തില് അവന്റെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് അപ്പൊ അവന്റെ ഫ്രണ്ട്സ് ഒരു കാട്ടുപന്നിയുടെ കാൽപ്പാട് അവന് കാണിച്ചു കൊടുക്കും ഫ്രണ്ട്സ് പറയും നമുക്ക് കാട്ടിലേക്ക് പോവാം അവിടെ ചെന്ന് കാട്ടുപന്നിയെ വേട്ടയാടാം കട്ട് ചെയ്ത അവൻ നിർത്താതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും ഇന്ദ്രയ്ക്ക് ആ കാട്ടിലേക്ക് എത്തുമ്പോ തന്നെ പിടികിട്ടും ബ്ലാക്ക് സെഡ്സു അവൻ അവിടെ എവിടെയോ ഉണ്ടെന്ന് ഉടനെ ഇന്ദ്ര അവൻ അഞ്ചാറ് കത്തി എടുത്ത് ബ്ലാക്ക് സെഡ്സുന് നേരെ വലിച്ചെറിയും ബ്ലാക്ക് സെഡ്സ് പറയും ഓ നീ എന്നെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലേ ഞാൻ ഒരുപാട് കാലായി നിന്നെ ഇങ്ങനെ ഫോളോ ചെയ്യാണ് അതിന് ഇന്ദിര ചോദിക്കും നീ ആക്ച്വലി ആരാണ് നിനക്ക് എന്താ വേണ്ടേ ബ്ലാക് സെറ്റ്സുവാണെങ്കിൽ അതിനൊന്നും പ്രത്യേകിച്ച് മറുപടി പറയില്ല ബ്ലാക്ക് സെറ്റ്സ് പറയും നിന്റെ നിഞ്ചു പവർ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷെ ആക്ച്വലി നിന്റെ പൊട്ടൻഷ്യലും പവറും ഒന്നും ഇതല്ല നിന്റെ യഥാർത്ഥ പവർ അത് നീ അവേക്കൻ ചെയ്യുകയാണെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല അത് അവേക്കൻ ചെയ്യാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നിനക്കിഷ്ടപ്പെട്ട ആരെങ്കിലും നീ കൊല്ലണം ആത് കേട്ട് ഇന്ദ്ര അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും കട്ട് ഇവിടെ ും അവന്റെ അവർ ആ കാട്ടിലേക്ക് വന്ന് കാട്ടുപന്നിയുടെ തൊട്ട് മുൻപിലെത്തും കാലി അളകിയ കാട്ടുപന്നി അതിപ്പോ ഓടിക്കാൻ തുടങ്ങും ആക്ച്വലി ഈ ഒരു കാട്ടുപന്നിയെ അതിനെ കൺട്രോൾ ചെയ്യുന്നതും ബ്ലാക്സഡ്സ് തന്നെയാണ് ഫ്രണ്ട്സ് ആണെങ്കിൽ വിളിച്ചു പറയും ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല നിന്റെ നിഞ്ചു പവർ അത് ഉപയോഗിച്ച് അതിനെ തകർക്ക് പക്ഷെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിഞ്ചു പവർ അത് ഉപയോഗിക്കാൻ അറിയില്ല ഉടനെ പെറ്റ് സീറോ അതിപ്പോ ആ പന്നിക്ക് നേരെ ഓടിയടുക്കും പന്നി അതിനെ കുത്തിക്കൊന്ന് കൊന്ന് ഇപ്പൊ വീണ്ടും ഹാസരയ്ക്ക് നേരെ കൊതിച്ചു പായും ഹാസര കണ്ണു മുറുക്കി അടച്ച് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ ഇന്ദ്ര അവൻ ഹാസറയെ തള്ളി മാറ്റി അവന്റെ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് ആ ഒരു പന്നിയെ വെട്ടിയെറിയ ഹാസ്ര ഒരുപാട് വിഷമത്തില് അവന്റെ പെറ്റിനെ ഇപ്പൊ കയ്യിലെടുക്കും ഇന്ദിര ഹാസര ആശ്വസിപ്പിക്കുമ്പോഴായിരിക്കും ഹാസ്ര ഇന്ദിരയുടെ കണ്ണ് നോട്ട് ചെയ്യ ഹാസര ഷോക്കായിട്ട് പറയും ഇന്ദ്ര നിന്റെ കണ്ണ് അതിപ്പോ മാറിയിരിക്കയാണ് ഇന്ദ്ര ഓടിപ്പോയി അവന്റെ കണ്ണ് ചെക്ക് ചെയ്യും എന്നിട്ടുടനെ നെലവിളിച്ച് പറയും നീ ഇവിടെ എവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്റെ കണ്ണ് ചേഞ്ച് ചെയ്തത് അത് നീയല്ലേ അതിന് ബ്ലാക്ക് സൈഡ്സ് പറയും ഞാൻ നിന്നില് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല നിന്റെ പവർ അത് അവയക്കം ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്ത കാര്യം അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വീണ്ടും നാളുകൾ പോകെ പോകെ ഹാസിറയും ഇന്ദ്രയും അവർ രണ്ടുപേരും വളർന്നു വലുതായി പരസ്പരം ട്രെയിനിങ് എടുത്തും ഫൈറ്റ് ചെയ്തും മുന്നേറിക്കൊണ്ടേയിരിക്കും ഇന്ദ്രയ്ക്ക് ഓൾറെഡി അവന്റെ ശരീരം കണ്ണ് അത് അവയക്കനായതിനെ തുടർന്ന് നല്ല രീതിയിൽ അവന്റെ പവർ എൻഹാൻസ് ആയിരിക്കാണ് പക്ഷെ ഹോക്കാറാമോ ആളുടെ മനസ്സിലെ ഭയവും പേടിയും അതൊക്കെ തന്നെ അങ്ങനെ കൂടാനായിട്ട് ആരംഭിക്കും അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഹാസറയും ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും പുറത്തേക്ക് വരും അപ്പൊ അതിൽ ചില സ്റ്റുഡൻസ് പറയും ആക്ച്വലി ഇന്ദിരയുടെ പവർ അതിപ്പോ ഒരുപാട് കൂടിയിരിക്കുകയാണ് ഭാഷ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇത്രയും സ്ട്രിക്റ്റ് ആയ അവന്റെ അണ്ടറിൽ ആർക്കും പഠിക്കാനായിട്ട് കഴിയില്ല ഹാസരയ്ക്ക് നല്ലൊരു മനസ്സുണ്ട് പക്ഷെ അവന് ഇന്ദിരയുടെ അത്രയും സ്കില്ലില്ല ഇന്ദിരയുടെ അത്രയും സ്കില്ലില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കടന്നു പോവും അത് കേട്ട് ഹാസര അവൻ ഒരുപാട് വിഷമിച്ച് ഇന്ദിരയുടെ അടുത്തേക്ക് വരും ഹാസർ ഇന്ദ്രയോട് ചോദിക്കും ബ്രദർ നിങ്ങൾ ട്രെയിനിങ് എടുക്കാൻ കാട്ടിലേക്ക് പോവാണോ ഇത്തവണ ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ അതിന് ഇന്ദിര പറയും അയ്യോ വേണ്ട വേണ്ട ഈ ഒരു തവണ കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പോകണം അടുത്ത തവണ പോകുമ്പോൾ ഉറപ്പായിട്ടും നിന്നെ ഞാൻ കൊണ്ടുപോവാം അതിനുശേഷം വീണ്ടും ഇന്ദ്ര കാട്ടിലേക്ക് വരും എന്നിട്ട് നിലവിളിച്ചു പറയും നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം നീ കാരണം എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു ഉടനെ ബ്ലാക്ക് സെഡ്സു അവനിപ്പോ ഇന്ദ്രൻ അടുത്തേക്ക് വരും ഫ്ലാക്സെഡ്സ് പറയും ഞാൻ കാരണം നിനക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആക്ച്വലി നീ എന്നോട് താങ്ക്സ് പറയണം നിന്റെ ഈ ശരീരം കണ്ണും നിന്റെ യഥാർത്ഥ പവറും ഒക്കെ തന്നെ അവയക്കം ചെയ്തു തന്നത് ഞാനല്ലേ ഇങ്ങനെ പോവാണെങ്കിൽ ഉറപ്പായാലും ആ നെഞ്ചു അത് മുഴുവനായിട്ടും നിനക്ക് സ്വായത്തമാക്കാൻ കഴിയും നിനക്ക് ആക്ച്വലി നിന്റെ പപ്പയെ കഴിഞ്ഞും ഒരുപാട് പവർ ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നീ തോൽപ്പിക്കുന്നു ഹൊയും ബ്ലാക്ക് സെഡ്സു ഇപ്പൊ അവന്റെ ബോഡിയിലേക്ക് വരും അതിനുശേഷം ഇന്ദ്ര അവൻ വീണ്ടും തിരിച്ചെത്തി അവൻ ട്രെയിനിങ് കൊടുക്കുന്ന എല്ലാവരെയും ആട്ടിച്ച് താഴെയിടും നിങ്ങൾക്കാർക്കും എന്റെ മുൻപിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ല നിങ്ങൾ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവനങ്ങനെ കടന്നു പോവും ഹാസരക്കാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് വിഷമാവും ഹാസര ചോദിക്കും ഇന്ദ്ര നിനക്ക് എന്താ പറ്റിയേ അതിന് ഇത്ര പറയും നീയും അവരെ പോലെ ഒരു വേസ്റ്റ് ആണ് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ പവർ മുഴുവനായിട്ടും കംപ്ലീറ്റ് ആവും അതിനുശേഷം ആ നെഞ്ചു അത് ഞാൻ സ്വായത്തമാക്കുന്നു പറഞ്ഞ് അവൻ നടന്നു പോകുന്നതോട് കൂടെ ഈയൊരു എപ്പിസോഡും അവസാനിക്കുന്നു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു അടിപൊളി എപ്പിസോഡും ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മല്ലു എപ്പിസോഡ്